നിങ്ങൾ അപ്പൊ ഇബിലീസിന്റെ പത്ത് മക്കളിൽ എത്ര മക്കളെപ്പോൾ പറഞ്ഞ പാവക്ക മൂന്നാമത്തല്ലേ മൂന്നാമത്തെ ഒന്ന് അക്രമിയായ ഭരണാധികാരി ഇത് ഞാൻ ചോദിക്കോട്ടെ അന്നത്തെ ഞാൻ ചോദിക്കും എന്ന് ഞാൻ ചോദിക്കോട്ടാ ലോഹുതല പെർക്കത്തേട്ടെ എല്ലാവർക്കും തുടക്കം മുതല് നമ്മൾ ശേൽവിയാക്കാൻ ഒന്നും കാണില്ലല്ലോ അതെവിടെ പോയി നമ്മൾ നമ്മളെ ആ അത് ശരി ഞാൻ എവിടെ പഠിപ്പിച്ചെടുക്കുകയല്ല അള്ളാഹു ബർക്കത്തെ ചെയ്യട്ടെ അള്ളാഹു ഖെയർ നൽകുമാറാവട്ടെ കാരവന്മാർ അംസാക്ക തൊട്ട് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ വല്ലാത്ത സന്തോഷം തുടക്കം മുതൽ നേതൃത്വമായി ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ ഉമറാക്കൾക്കും ഉസ്താദ് ബാക്കി ഉസ്താദ് തൊട്ടുള്ള ഉസ്താദമാർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ ഇത് കടുപ്പേറ്റാവണ്ട വാക്ക വാ അത് കടുപ്പേറ്റ ആണില്ലല്ല വിഷയത്തിൻ്റെ കടുപ്പേട്ട ഭീഷ നല്ല ബ്രോക്കർമാർക്ക് കിട്ടുന്ന റഹ്മത്ത് ഞാൻ വായിക്കാൻ പോകുക നല്ല റഹ്മത്ത് ബ്രോക്കർമാർ കള്ള ബ്രോക്കർമാർക്ക് അല്ല ഈ ദുരിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷയും രണ്ടൊന്ന് വായിക്കാൻ പോകുക അള്ളാഹു താല നമുക്ക് കാക്കുമാറാവട്ടെ അപ്പോ ഞാൻ പറയുന്നത് ശിക്ഷകൾ മ

നിങ്ങൾ അളക്കുന്നുവെങ്കിലും തൂക്കുന്നുവെങ്കിലും നീതി കാണിക്കടേ അളത്തത്തിൽ നീതി കാണിക്കണം ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ാണ് പറയുന്നത് പാവപ്പെട്ട മനുഷ്യന്മാർ വല്ലതും വാങ്ങാൻ വേണ്ടി വന്നാൽ അവരുടെ ആ വസ്തുക്കളിൽ ഒരു കമ്മിയും നിങ്ങൾ വരുത്തരുതേ പടമയിലേക്കൊന്ന് പോകട്ടെ പടമയിലേക്കൊന്ന് പോകട്ടെ അള്ളാഹു പറയുകയാണ് കച്ചവടം ചെയ്യുന്ന ചെറിയ പെട്ടിക്കട നടത്തുന്നവരുണ്ടോ ഒരിക്കലും മല്ലിയും മുളകും വാങ്ങാൻ വരുന്ന ആ പാവങ്ങൾക്ക് അല്പം പോലും നിങ്ങൾ കമ്മി വരുത്തരുതേ അള്ളാഹു അടിമകളായ കച്ചവടക്കാരോട് പറയുന്നു നോക്കൂ നിങ്ങൾ ഔഫുൽ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടുന്ന അവർ കാശ് കൊടുത്തുകൊണ്ട് കാശ് നൽകി നിങ്ങളുടെ അരികിലേക്ക് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ഒരു വസ്തു നിങ്ങൾ കമ്മിയാക്കി പോകരുത് മാത്രമല്ല അള്ളാഹു പറയുന്നു കേട്ടോട് മുസ്ലിം നാട്ടുകാരെ അള്ളാഹു ഖുർആനിൽ പറയാ അള്ളാഹു അവന്റെ മഹലഫതിൽ കൊണ്ട് നമ്മുടെ ജീവിതം ഹൈറാക്കി തരട്ടെ ഉറക്കൊന്നും വന്നിട്ടില്ലല്ല പത്തെണ്ണം പറയണം മൂന്നെണ്ണം ആയിട്ടേ ഉള്ളൂ പതി പെട്ടെന്ന് വായിച്ചു പോകും ഞാൻ അപ്പൊ മൂന്ന് നോക്കി നിങ്ങൾ കച്ചവടക്കാരെ കുറിച്ച് അല്ലാഹു എന്ന കഠിനമായ ശിക്ഷ ചില ചില കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്ക് കൊടുക്കും കഠിനമായ വൈലി എന്ന ആടിക്കത്തുന്ന ജന്നമ്പിലെ ഒരു കൊടുക്കും കച്ചവടക്കാർ സ്വഹാബികളെ എങ്ങനത്തെ കച്ചവടക്കാരാണവർ ഏത് കച്ചവടക്കാരാണവർ അല്ലദീന യസ്തൗഫൂൻ അവര് അവരുടെ കടയിലേക്ക് വല്ലതും വാങ്ങാൻ വേണ്ടി വലിയ വലിയ കടകളിലേക്ക് പോയാൽ അവർ എല്ലാം പൂർത്തിയാക്കി വടിച്ചവിടുന്ന് ഒരു പക്ഷയ്ക്ക് തൂക്കത്തിൻ്റെയും അളവിൻ്റെയും പാട്ടയുണ്ടോ അളവ് പാട്ടയുണ്ടോ അതും നിറച്ച് വാങ്ങിക്കളയും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതേ വസ്തു മറ്റൊരു തന്നെ വിൽപ്പന നടത്തുമ്പോഴോ അത് വടിച്ചുകൊണ്ട് കൊടുത്തു കളയും കുർആന പറയുന്നു നാട്ടുകാരെ കുറാൻ കച്ചവടക്കാരോടല്ല പറയാുമ്പോ മുടുവനാക്കി ഫുൾക്കി വാങ്ങിക്കളയും അങ്ങോട്ട് വഇദാ അവസനൂഹും കൊടുക്കുമ്പോ അളന്നു കൊടുക്കുന്നവെങ്കിൽ കുറക്കും എത്ര കണ്ട് എത്ര കണ്ട് തൂക്കി കൊടുക്കുന്നവെങ്കിലോ പഴയ കാലത്ത് ചില ആളുകളൊക്കെ പറയും കച്ചവടക്കാർ തുലാസ് തൂക്കും പോലെ ബാക്കെ ചെല്ലുണ്ട തുലാസ് പിടി തൂക്കും പോലെ എന്നല്ല തുലാസ് പിടിക്കും പോലെ തുലാസ് പിടിക്കും പോലെയെന്ന് അപ്പം എന്താ അരി തൂക്കാണെ ഇങ്ങനെ പിടിക്കും ഈ പിടിത്തം പിടിയല്ല അത്ര ഞാനൊക്കെ ദർശ പഠിക്കുമ്പോൾ എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഈ കബന്റെ ബാബ് ദർശനടുത്ത് തരുമ്പോൾ അന്ന് പറയും അപ്പം കച്ചവടക്കാർ തുലാസ് പിടിക്കും പോലെ ഒരു ചെല്ലാണത് ദർശനത്തിൽ ചൊല്ല ഈ പിടിത്തം പിടൂല്ല കേട്ടാ കച്ചവടക്കാരൻ പിടൂല്ല വിടുകയല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ വിൽപ്പനക്ക് വല്ല വസ്തുക്കൾ വാങ്ങാൻ പോയാൽ അത് പിടി എന്നിട്ടൊന്ന് റെഡിക്കാക്ക് പറയണം പറയാ വേണ്ടത് അപ്പോ കച്ചവടക്കാർ തുലാസ് പിടിക്കും ആ പിടുത്തം ഈ പിടുത്തവര് വിടൂല എന്നിട്ടിങ്ങനെ തൂക്കിയന്നെ അത് വിട്ടോ കേട്ടെ അപ്പറെ അതിൻ്റെ കോല എന്താന്നുള്ളത് മനുഷ്യ അതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത് ഒരു തരിയല്ലേ നിനക്ക് നേട്ടം അത് ഹറാമാണ് മനുഷ്യ

ൂഹും യുസുറൂൻ അവർ അളന്ന് അങ്ങോട്ട് കൊടുക്കുന്നുവെങ്കിൽ അവർ അങ്ങോട്ട് അളന്ന് കൊടുക്കുന്നുവെങ്കിൽ അവർ വല്ലാതെ എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ കുറക്കും ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂട്ടി വാങ്ങാൻ അത് ഒച്ചപ്പാടം ഹോൾസെയിൽ കടയിലൊക്കെ പോയിട്ടേ അത് വല്ലാത്ത ശൈലി കറി എത്ര കണ്ട് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് വാങ്ങും വിൽപ്പന നടത്തുമ്പോൾ എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ ഈ ട്രെയിനിലെ ചായ വിൽപ്പന പോലെ ട്രെയിനിലെ ചായ വിൽപ്പന പോലെ അവർ വാങ്ങുമ്പോൾ ക്ലാസ് ഫുള്ളാക്കി വാങ്ങും കൊടുക്കുമ്പോ അങ്ങോട്ട് അത് കുറച്ച് താഴ്ത്തിയിട്ടാണ് നിങ്ങൾ കണ ഒന്ന് മൂളി അഭിമുഖ്യങ്ങള് റസാക്ക അങ്ങൾ എന്ത് മനുഷ്യനാ ഒന്ന് നോക്കി ഒന്നേ വല്ലാത്ത താഴ്ത്തനെ അപ്പൊ എന്താ പറയുക പൊത വന്നൂലേ പൊത വന്തുറഞ്ഞ പോലെ തോന്നും പിന്നെ നിങ്ങൾ അര ക്ലാസ് ഉണ്ടാകുള്ളൂ അങ്ങനെ കോല നിങ്ങൾക്ക് ജിദ്ദിയിലൊക്കെ നല്ല അറിയാം അതിന്റെ കോല അങ്ങനെ അപ്പൊ അര ക്ലാസ് ഉണ്ടാവൂല മാഷാ വല്ലാത്ത കൊടും വഞ്ചന വല്ലാത്ത കൊടും വഞ്ചന കച്ചവടക്കാർ അതുപോലെ ഒരു തുണിഷോപ്പുകാരനാണെങ്കിൽ മേയ്ഡ് ഇൻ ചൈനയെക്കാലം അതും എല്ലാം പറിച്ചിട്ട് നല്ല സ്ട്രോങ് സ്റ്റിക്കർ മെയ്ഡ് ഇൻ ജപ്പാൻ മെയ്ഡ് ഇൻ ജപ്പാൻ ചെരുപ്പച്ചക്കുടക്കാരിലും വല്ലാതെ ഉണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ അചരക്കുണ്ട് അവിടെ അപ്പോൾ മേഡ് ഇൻ ജപ്പാൻ നോക്കി നിങ്ങൾ ചൈനൻ്റെ ചെരുപ്പാണ് അല്ലെ ഇന്ത്യയുടേത് അത് മേഡ് ഇൻ ഇറ്റലി അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊരു ഹോട്ടലിൽ പോയി നോക്കൽ പൊറാട്ട ഇങ്ങനെ ഫ്രഷ് പൊറാട്ടായിരുന്നു നേരത്തെ ചൂടാക്കിയതാണ് ഫ്രഷ് പൊറാട്ട അപ്പൊ പൊറാട്ട ഫ്രഷിൻ്റെ ചെറുപ്പക്കാരെ ഹോട്ടൽ ചെന്നാൽ മുകളിൽ കാണുന്നത് ഫ്രഷന്നെ അടിയിൽ ആ ചൂടാക്കിയ നിലത്തെ പൊറോട്ട രണ്ട് പൊറാട്ട തന്ന അതൊക്കെ നല്ല പടനാണ് അതൊക്കെ കച്ചവടക്കാര് ഹോട്ടലിൻ്റെ ഉടമ കച്ചവടം അവിടെ ജോലി ചെയ്യുന്ന ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ക്ലാസ് അല്ലേ അതൊക്കെ റെഡി ക്ലാസ്സുകളാണ് എന്നിട്ട് രണ്ട് പൊറോട്ട കൊടുക്കുന്നു അടിയിലെ പൊറാട്ട പടയതായിരിക്കണം മുകളിലെ പൊറാട്ട ഫ്രഷ് തന്നെ ഫ്രഷ് മനുഷ്യ ആരെയാണ് പറ്റിക്കുന്നത് ആരെയാണ് പറ്റിക്കുന്നത് ഇന്നലെ ചുട്ട പൊറാട്ടയാൺ അത് ഇന്നലെ സൂക്ഷിച്ചു വെച്ച് ഇന്ന് ചൂടാക്കിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നുവോ ഇത് ഇന്നലത്തെ പൊറാട്ടയാൺ അത് ചൂടാക്കി കേടുവന്നിട്ടില്ല ഇത് പറഞ്ഞു കൊടുക്കണം അത് ചതിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ ഹറാമാൻ അപകടമാണ് മനുഷ്യം ഹറാമാല കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ നമ്മ നാലാമത്തിലേക്ക് കിടക്കുക കച്ചവടം പറഞ്ഞപ്പോ പറഞ്ഞു മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഞാൻ ചെന്നിരുന്നപ്പോ ജബലാനി മിന്ന ഗവടക്കാരനാ ജബലാനി മിന്നി മിന്നരണത്തോട് മല്ലിടുന്നു പെങ്ങളെ ആ ആ അങ്ങനെ പറയുന്നു തീക്കട്ടയാലുള്ള തീക്കട്ടയാലുള്ള രണ്ട് രണ്ട് ുന്നുങ്ങളെ പറയുന്നുരയ അപ്പൊ മഹാനവരുകൾ ഞാൻ അയാളുടെ ആ ഗോതമ്പ് കച്ചവടക്കാരന്റെ ഭാര്യയുടെ അരികിൽ ചെന്ന് ഞാൻ ചോദിച്ചു പെണ്ടേ എന്താണ് നിന്റെ ഭർത്താവ് ജബലാനി മിന്നാർ എന്ന് പറഞ്ഞ് കറയുന്നതീ പറഞ്ഞ രണ്ട് പാട്ടകളുണ്ട് അളക്കുന്ന രണ്ട് കോ വസ്തുക്കളുണ്ട് രണ്ടെണ്ണമുണ്ട് ആരെങ്കിലും അരിവാക്കൊണ്ടുവന്നാൽ കടയിലേക്ക് ഇങ്ങോട്ട് വാങ്ങുമ്പോ ഗോതമ്പ് ഇങ്ങോട്ട് വാങ്ങുമ്പോ വലിയ പാട്ട വെച്ചുകൊണ്ട് അളന്നു വാങ്ങും ഒരു ലിറ്ററിൻ്റെ പാട്ടയുണ്ട് എങ്കിൽ ഇങ്ങോട്ട് അളന്ന് വാങ്ങുന്നത് വലുതു കൊടുത്തിട്ടാണ് അങ്ങോട്ട് ഗോതമ്പ് കൊടുക്കുമ്പോഴോ ചെറിയ ലിറ്ററാണ് കൊടുക്കുന്നത് ചില ചെറിയ ലിറ്ററിലാണ് അളന്നു കൊടുക്കുന്നത് ചെറുതും വലുതുമായ രണ്ട് ലിറ്റർ ഉണ്ടായിരുന്നു അത് എൻ്റെ ഭർത്താവ് പലപ്പോഴും ചെയ്തിരുന്നു നോക്ക് നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂറുള്ള മകേനെ പഠിപ്പിക്കല്ലേന്ന് ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ വലിയ മുദ്ദുകൊണ്ട് വലിയ ലിറ്റർ ലിറ്റർ എന്നല്ല പറയാ അല്ലേ ലിറ്റർ എന്നല്ലേ നമുക്ക് ആ ലിറ്റർ എന്നല്ല പറയാ വലുത് എനി അങ്ങോട്ട് വിൽക്കുന്നുവെങ്കിലോ എന്നാൽ ആ മരി മുദ്ദി ലഹൂബിൽ ചെറിയ മുദ്ദെ അഥവാ ചെറിയ ലിറ്ററിൽ അളന്നു കൊടുക്കും ഇങ്ങനത്തെ രണ്ട് ലിറ്റർ അവൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉമല്ലതാനി തസവർ ഇതാണ് മരിക്കാൻ കിടക്കുമ്പോ വലിയ രണ്ട് പർവ്വതമായി തീക്കഅിക്കത്തുന്ന തീ കുണ്ടാരത്തിൽ രണ്ട് പർവ്വതമായി അള്ളാഹു കാണിച്ചു കൊടുത്തതും എൻ്റെ അനുജന്മാരെ ചെറിയ പെട്ടിക്കട നടത്തുന്ന നാട്ടുകാരെ കച്ചവടം നല്ല പറക്കത്തുള്ളതാൻ ഐശ്വര്യമുള്ളതാ വലിയ പറക്കത്തുള്ളതാണ് കച്ചവടവും അതുപോലെ മറ്റു ഏർപ്പാടുകളും അതിൽ ചതി കാണിക്കരുത് അത് കച്ചവടത്തിൽ ചതിച്ചു പോകരുത് ചതിച്ചാൽ അല്ലാഹു ഒരു ഐശ്വര്യവും നൽകില്ല ഇപ്പുറത്ത് നല്ല കാശുണ്ട് എങ്കിലും അപ്പുറത്ത് നല്ല പരീക്ഷണങ്ങൾ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ വലിയ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് അതല്ല എങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ ഇരുത്തിക്കളയും നബി മുഹമ്മദു ാഹു അലിഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ മൂന്നാമത്തെ മക്കളായി താജുറുൽ കച്ചവടക്കാരനാണ് നാലാമതായി പറയുന്നു ഷാരിബുൽ നാലാമത്തെ മകൻ ഒന്നെന്താ പറഞ്ഞത് ഒന്നും എന്താ പറഞ്ഞ നമ്മള് നിങ്ങൾ മാറുന്നല്ല അക്രമിയായ അല്ലേ രണ്ട് രണ്ട് രണ്ടാമത്തെന്താറ് ഇന്നത്തെ പത്ത് എനിക്ക് കിട്ടണം അത് ഞാൻ അങ്ങനെ ചോദിക്കും അത് ഞാൻ വിടൂല രണ്ട് മുതലാളി അല്ലേ അഹംഭാവിയായ മുതലാളി മൂന്ന് കള്ള ബ്രോക്കറും കള്ള കച്ചവടക്കാരൻ മൂന്ന് നാലാമതായി പറയുന്നു ഷാരിബുൽ എന്റെ ശബ്ദം കേൾക്കുന്ന നാട്ടില് ഞങ്ങളുടെ അനുജന്മാരെ സാധുക്കളാണ് നമ്മൾ പട്ടിയുടെ മൂത്രമുണ്ടല്ലോ ഒരു നായ മൂത്രമൊടിക്കുന്നതും ഒരു പന്നി മൂത്രമൊടിച്ചതും ഒരു പട്ടി മൂത്രമൊടിച്ചതും ചാരമെന്ന് പറയുന്ന ഒന്നും മദ്യമെന്ന് പറയുന്ന ഒന്നും അത് രണ്ടും രണ്ടല്ല പട്ടിയുടെ മൂത്രവും ചാരായവും ഒരുപോലെയാൻ പട്ടിയുടെ മൂത്രവും നായമൂത്രവും ചാരായവും കള്ളും ഒരുപോലെയാൻ ദീനാണ് അനുജന്മാരെ പഠിപ്പിക്കുന്നത് എത്രയെത്ര ആളുകളാണ് വിവരമില്ലാത്തതുകൊണ്ട് കള്ളു തങ്ങളെ പാവപ്പെട്ട ഭാര്യമാരെ അക്രമിക്കുന്നതീ ഒരു കുടിയനാണോ നിങ്ങളുടെ വീട് നരകമാണല്ലോ ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഭർത്താവോ നിങ്ങളുടെ ഓരോ കുടിയനാട് എങ്കിൽ ആ വീട് നരകമാ ജീവിതം പോയി ദുനിയാവിൽ ജീവിതമില്ല ദുനിയാവിൽ തന്നെ നരകമായിരിക്കും ആ കുടുംബം ഒരു കുടിയനുണ്ടായാൽ മതി അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നു ഒരു തുള്ളി ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ പിടി ഭക്ഷണം കുടിയന്മാർക്ക് കൊടുക്കുന്നവരെ അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷാ അവന്റെ കബറിൽ പാമ്പുകളും തേളുകളും വന്ന് കൊത്തി വലിക്കുന്നതാ കാലി ഒരു കുടിയനെക്കുറിച്ചുള്ള ശിക്ഷയല്ല പറഞ്ഞത് കള്ളുകുടിയനെ കുറിച്ചല്ല പറഞ്ഞത് കുടിക്കുന്ന മനുഷ്യന് ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ ആ മനുഷ്യനുള്ള പറയുന്നത് കള്ളു കുടിച്ച നടക്കുന്നവർക്ക് പത്ത് പൈസ കടം കൊടുത്തു പോകരുത് ആരാണ് കുടിയന്മാർക്ക് കടം കൊടുക്കുന്നത് അവിടെ ദയ കാണിക്കണ്ട വമൻ ആരെങ്കിലും കുടിയന്മാർക്ക് പത്ത് പൈസ കടം കൊടുത്തു പോയാൽ ഒരു പാവപ്പെട്ട മൂമിനായ മനുഷ്യരെ കൊന്നുപോയാൽ അവനുക്കുള്ള ശിക്ഷ എത്രയാൾ അതിനെക്കാളും വലിയ ശിക്ഷ ഈ കടം കൊടുത്തവന് കൊണ്ട് റസൂറുള്ളയാണ് പറയുന്നത് എൻ്റെ അനുജന്മാരെ അമ്മമാരെ കുരു കുടിയെന്നെ കടം കൊടുത്തവനക്കുള്ള ശിക്ഷയാണത്മാ എൻ്റെ അനുജാദീനൻ്റെ പടയാളികളെ കള്ളു കുടിക്കുന്നവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യരുത് ഇന്ന് കല്യാണത്തിന് മദ്യം വളമുന്ന വന്ന കാലമാണ് നമ്മുടെ നീലഗിരി ജില്ലയിൽ കൂടല്ലൂർ താലൂക്കിലും പാടന്ത പന്തല്ലൂർ താലൂക്കിലും ഒരു കാലത്ത് ഊഹിക്കാൻ കഴിയാത്ത രംഗമാണ് കല്യാണ സദസ്സിൽ വെച്ചുകൊണ്ട് മദ്യം പളം ഓ ഉപ്പേ ആ മുസീബത്ത് നമ്മുടെ രണ്ട് താലൂക്കിലും വന്നുകൊണ്ടിരിക്കുന്നു പ്രായം ചെന്ന പിതാക്കളെ അള്ളാഹു നല്ല നിലക്കു മരിപ്പിക്കുമോ ഏത് അജിയാരുടെ വീട്ടിലാണ് ഏത് അജിയാരുടെ മകളെ മകന്റെ കല്യാണത്തിനാണ് മദ്യം വളം വന്നത് ആജിയാറ് പടച്ചറബ് പൊരിക്കൂടെ മുസ്ലിമിങ്ങളെ ഒമഞ്ചാല സഹൂ മദ്യം വളം ഏത് കല്യാണമുണ്ടോ ആ കല്യാണത്തിൽ മുസ്ലിമീങ്ങളെ പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ആ വെള്ളം നഞ്ഞാകുന്നു ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത് മദ്യം വളം കല്യാണ വേളയിൽ കല്യാണ സദസ്സിൽ പോയി ഒരിക്കലും തന്ന ഭക്ഷണം കടിക്കരുത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോകരുത് അത് തീയാണ് അത് നഞ്ഞാകുന്നു അത് വിഷമാകുന്നു നമ്മുടെ താലൂക്കിൽ വ്യാപിച്ചിരിക്കുകയാണ് വമഞ്ചാലസഹൂ കുടിയനായ മനുഷ്യന്റെ കൂടെ ഉമ്മമാരെ ഏതെങ്കിലും കുടിയനായ മനുഷ്യന്റെ കൂടെ ആരെങ്കിലും ബൈക്കിന്റെ പിന്നിലോ കാറിലോ മറ്റു കാറിലോയോ യാത്ര ചെയ്താൽ കൊണ്ടുവരും യജമാനായ അല്ലാ എന്തിനാണ് എന്നെ കുരടനാക്കിയത് കുന്തു ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ കാര്യം ശരിയാണോ എന്റെ മുത്തുനബിയല്ലേ നിന്നോട് പറഞ്ഞത് കുടിയന്മാരെ കൂടെ നീ നടക്കരുത നീ നീറൂറുള്ള മാറ്റിവച്ചില്ലേ നീ ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് കുടിയന്മാരായ ചാരായത്തിന് കള്ളിന്ന് അടിമപ്പെട്ട് നടക്കുന്ന കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നീ അവന്റെ കൂടെ നടന്നപ്പോ റസൂറുള്ള പറഞ്ഞത് നീ മറന്നുവല്ലോ ഇന്ന് നിന്ന് ഞാനും ഇതാ മറന്നിരിക്കുന്നു അള്ളാഹു പറയുമെന്ന് കാല റസൂരുസൂരുള്ള മകേന പണ്ഡത ലോകം വിവരിക്കുന്നു

ഒന്ന് നീ നീ നല്ല നല്ല വാക്കുകൾ പെങ്ങളെ കാക്കട്ടെ കടുപ്പത്തിൽ പറയേണ്ടതാണ് പതിനൊന്ന് കാര്യം കുടിയന്നെ ദുനിയാവിലുള്ള കൊടുക്കുന്ന ഭവിഷ്യത്തുകൾ അതിപ്പോ പറഞ്ഞ നമുക്ക് പത്തനം തീർക്കാൻ പറ്റൂല അല്ലേ അപ്പൊ ഇത് ഞാൻ ഒതുക്കുകയാണ് അപ്പൊ അഞ്ചോ ായി പറയുന്നത് പകരം ഏഷണികൾ വ്യാപിക്കുക ഏഷണി പറയുന്ന നമീമത്ത് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫിത്തനയുണ്ടാക്കുന്നവൻ അവനാണ് ഇബ്രീസിന്റെ അഞ്ചാമത്തെ മകൻ എന്റെ വാല് കന്ന പെങ്ങളെ സോഹിബുജിനാ അഞ്ചാമതായി പറയുന്നു പെണ്ണും അല്ലാഹു കാക്കുമാറാവട്ടെ മാസങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന പട്ടിയെ കൊടിച്ചു മൂടാതെ വീടിൻ്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ ഏത് രൂപത്തിലാ മാസങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ വീടിൻ്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ എന്തൊരു നാറ്റമാണ് അതിനേക്കാളും വലിയ നാറ്റത്തോടുകൂടെ ചില ആളുകളെ അള്ളാഹു കോടതിയിൽ അവന്റെ കോടതിയിൽ കൊണ്ടുവരുന്നതാൽ മൂക്കുപത്തിക്കൊണ്ടോ പടച്ചവരെ ഇതെന്തൊരു രംഗമാൻ ഇതെന്തൊരു പറയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും അങ്ങോട്ട് വലിച്ചെറിഞ്ഞാലും ഇവിടെ ഇതെന്തൊരു ഭൂമി ലോകത്ത് വ്യഭിചരിച്ച ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനത്തിലൂടെ ഒഴുകിവരുന്ന ദുർഗന്ധമാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

എത്ര വലിയ തലകളാണ് വീണുപോയത് നല്ല നല്ല ആളുകൾ അത് കറുപ്പിച്ച് കളയുന്നതാ ഈമാനുള്ള ദീനിൻ്റെ പടയാളികളെ പുരുഷന്മാരുടെ അഭിമാനം പറിച്ച് ചീന്തുന്ന ഓ മനുഷ്യ തുറുക്കൽ ഫസാദി ഫഅന്ത വൈറു മുകർബി ബബിജാര കേസമായി ബബിജാരുവായി ഏതെങ്കിലും ഒരു അന്യ പെണ്ണമായി ബബിജാര ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അന്ത വൈറു മുകർമിൽ അന്ത വൈറു മുകർമിൽ നീ എന്തിനെ പറ്റും മയ്യസിനി ഫീ ഖൗമിൽ ബി അൽഫൈ ദർഹമി ഫീ അഖിലിഹി യുസ്നാ ബി റുബീ ദർഹബീ you

ായി പോകുന്നത് കണ്ടോ നീ നീ കൊടുത്തിട്ടാണ് പോയി നിന്റെ വീട്ടിലതാ ഒൻപത് പൈസ പോലും ഇല്ലാത്ത വിധത്തിൽ നിന്റെ മോള് വ്യഭിചാരിയായി മാറുന്നു നിന്റെ ഭാര്യ വ്യഭിചാരിയായി മാറുന്നു നിന്റെ പെങ്ങൾ വ്യഭിചാരിയായി മാറുന്നു സൂക്ഷിച്ചോ മുസ്ലിമേ തഖറൽ തഹു കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക ഫഅലമി മുസ്ലിമീങ്ങളെ ബിവിചാരം എന്ന് പറയുന്നുണ്ട് ഒരുതരം കടമാണി ഇസ്തഖറൽ തഹു അദന നീ കടമായി സിഗരിച്ചാൽ കാനൽ വഫാഉൽ അഹ്ലി ബൈതിക നിന്റെ വീട്ടിലാണ് അതിന്റെ നാശം അടിച്ച് വീഷുക മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല

അവരെ നിങ്ങൾ അടിച്ചൊള്ളണം അടിച്ചടിച്ചടിച്ചടിച്ച് പിടയുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തുപോകല്ലൂറീസ് പറയും അപ്പൊ ആറാമതായി

ഇപ്പം എന്താ വേറൊരു പനി ഉണ്ടല്ലോ ഇപ്പം വേറൊരു പനി ഇറങ്ങിയിട്ടുണ്ടല്ലോ ഏഹ് എലിപ്പനി കഴിഞ്ഞു പോയി എലിപ്പനി പിന്നൊരു പനി ഉണ്ടല്ലോ ഏഹ് കൊരങ്കും പനി വേറൊരു പനി ഉണ്ടല്ലോ ആരൊട്ടും കൊണ്ടുമില്ല പന്നിപ്പനി അല്ലേ പട്ടിപ്പനി ഉണ്ടാ പട്ടിപ്പനി ഏഹ് പന്നിപ്പനി ഓരോത്തരം ഏഹ് പക്ഷിപ്പനി അങ്ങനെ പല പനിയും പന്നിപ്പനി പട്ടിപ്പനി അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് പല പല പനികളും പല പല രോഗങ്ങളും പിടിപെടും പക്ഷേ ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ ഉമ്മമാരെ ഈ മാരകമായി വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യഭിചാരമെന്ന് പറയുന്ന നാശത്തിലേക്ക് എത്തിപ്പെടുന്നതി ആ വടികളാണ് കാരുണ്യത്തിൻ്റെ മുത്ത് സൂക്ഷിക്കാൻ വേണ്ടി പല മേഖലകളും നമുക്ക് നൽകി അതിൽ നിന്ന് സൂക്ഷിക്കാത്തത് കാരണമായി വരുന്ന ആഫത്തുകളെ വിവരിക്കുന്നു എത്ര മഹാന്മാരാണ് നമുക്ക് താക്കീത് നൽകിയത് ഒന്നിച്ചിരുന്ന് പലതരത്തിലുള്ള സിനിമകൾ കാണുന്ന വീടുകളുണ്ടോ ഉമ്മയും ബാപ്പയും ഭർത്താവും ഭാര്യയും ആൺകുട്ടികളും പെൺമക്കളും ഒരുമിച്ചിരുന്ന് വീട്ടിൽ സിനിമ കാണുന്നുണ്ടോ ആ സിനിമ ചിലപ്പോൾ നല്ല നല്ല വാർത്തകളാൽ ആ വാർത്തകൾക്കിടയിലാണ് പെട്ടെന്നൊരു പരസ്യം വരുന്നത് ആ പരസ്യം നമ്മുടെ മക്കളെ വിടക്കാക്കുന്നോ മാതാപിതാക്കളെ ഉമ്മയും ബാപ്പയും മകനും മരുമകളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന സമയത്ത് വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇടയിൽ വരുന്ന പരസ്യമാകുന്ന കൂത്താട്ടങ്ങൾ അത് നമ്മുടെ മോണ നശിപ്പിക്കുന്നതാണ് ഉമ്മ നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കി കളയുന്നതിൻ്റെ ആമുഖമാണ് ഉമ്മ ചെറിയ കുട്ടികളെങ്ങാനും ആ വാർത്തകൾക്കിടയിൽ നമ്മുടെ വാർത്തകൾക്കിടയിൽ ഈ പരസ്യം കണ്ടോ ആണ്ണും പെണ്ണും പരസ്പരം ചുംബിക്കുന്ന കാഴ്ച ചെറിയ കുട്ടികൾ കണ്ടാൽ അവരുടെ മനസ്സിൽ പതിഞ്ഞോ അവരുടെ മനസ്സ് മനസ്സുമതിരിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള വഴിയാടി മാതാപിതാക്കളെ മാതാപിതാക്കളുടെ ദൗത്യമാണ് അന്യപുരുഷന്മാരും അയൽക്കാരും കയറിറങ്ങുന്ന ഒരു ദുസ്വഭാവമുണ്ടോ എത്ര അയൽപ്പക്കത്തുള്ളവരാണെങ്കിലും അടുക്കളയിലേക്ക് അവർ പ്രവേശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ അതുകൊണ്ട് സ്നേഹം കുറയില്ല അത് താൽക്കാലികമായി സ്നേഹം കുറയുന്നതാണ് എങ്കിലും കുറക്കുന്നതാണ് എങ്കിലും ഒരു വലിയ ജീവിതമാണ് കിട്ടുന്നത് അല്ല എങ്കിൽ അയൽവാസികളാവട്ടെ ചങ്ങാതിമാരാവട്ടെ കൂട്ടുകാരാവട്ടെ നമ്മുടെ അടുക്കളയിൽ മാതാപിതാക്കളെ മാതാപിതാക്കളെ പതിനെട്ടും ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളുണ്ടോ അടുക്കളയിൽ ആ ഏറ്റവും വീട്ടുകാരാണെങ്കിലും ആൺകുട്ടികളെ ഈ അടുക്കളയിലേക്ക് വിട്ടുപോകരുത് മാതാപിതാക്കൾക്ക് വല്ലാത്ത ആ പെൺകുട്ടി എങ്ങാനും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയാൽ അള്ളാഹുതാന നിസ്കാര വെച്ച മാതാപിതാക്കളാണെങ്കിലും പടച്ചറപ്പ് അവരെ വിടില്ല പത്ത് വിരലുകൾ മാതാപിതാക്കൾ കടിക്കേണ്ടി വരും അയൽവാസികളിൽ പെട്ട ആളുകളെ പോലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത് മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ സഹോദരിമാരും വ്യഭിചാരമാകുന്ന വൃത്തികെട്ട പ്രവണനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾകുട്ടിയെയും അടുത്ത മഹറമല്ലാത്ത കുടുംബത്തിലെ കുടുംബത്തിലെ ആളുകളാണെങ്കിലും മഹറമല്ലാത്തവരാണോ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം സ്വന്തം മകളുടെയും സഹോദരിമാരുടെയും ശരീരവണ്ണം തയ്യൽക്കാരനെ കൊണ്ട് എടുപ്പിക്കുന്ന മാതാപിതാക്കളേ നിങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് തയ്യൽക്കാര ടൈലർ ഷോപ്പിൽ ചെന്നുകൊണ്ട് ആണുങ്ങളെ കൊണ്ട് അവിടുന്ന് അളവെടുക്കുന്ന മാതാപിതാക്കളെ പുരുഷന്മാർ തയ്യൽ നടത്തുന്ന തയ്യൽ മെഷീൻ തയ്യൽ കടയിൽ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ പറഞ്ഞയച്ച് ആണുങ്ങളെ കൊണ്ട് അവരുടെ വണ്ണവും മറ്റും അളക്കുന്ന അളക്കാൻ അളക്കാനവസരം ഉണ്ടാക്കിക്കൊടുത്ത മാതാപിതാക്കളേ പത്ത് വിരലുകൾ ഇവിടെ കടിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂലാ മണ്ണറ നരകമാണ് അല്ലാഹു കാക്കുമാറാവട്ടെ വീടുകളിലുള്ള അമിത സ്വാതന്ത്ര്യം ആരാണ് എങ്കിലും ആരാണ് എങ്കിലും അവർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തു പോകരുത് പറയുന്ന മുസ്ലിയാരോട് ചിലപ്പോൾ വെറുപ്പ് വരുന്ന കൂട്ടുകാരുണ്ടാവും എന്താ സ്നേഹിത ഇതിന്റെ ഗൗരവം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലേ അറിയൂ എത്ര അടുത്തവരാണ് എങ്കിലും അഞ്ഞരയ്ക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദുർഗതി എത്ര എത്ര ചെറുപ്പക്കാരാൻ ഭാര്യയൊന്നും സംസാരിക്കാത്തതിന്റെ പേരിൽ അവിടെ തൊലാക്ക് ചൊല്ലിവിട്ട പാരമ്പര്യം നമ്മുടെ നാടുകൾ കണ്ടുവരുന്നു ഗൾഫുകാരനാ ഗൾഫുകാരന്റെ ഭാര്യ അപ്പോ ഭാര്യയെ കാണാൻ കത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട് ഒരു സ്വാഗത്തായ പെണ്ണാണെങ്കിലേ സ്വാഗത്തായ പെണ്ണാണെങ്കിൽ വെച്ചാൽ മറയുടെ പിന്നിൽ വെച്ച് സംസാരിക്കും ഗൾഫുകാരൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് വന്നത് വന്നു കാര്യമായി നല്ല സൽക്കരിക്കലോ ഇരുത്തലോ ഒരു കാര്യമായി സംസാരിക്കുന്നില്ലെങ്കിലേ എടോ ഞാൻ നിന്റെ വീട്ടിലൊക്കെ പോയെടോ അവിടെ എന്താ പള്ളിക്കാട്ട് പോയ പോലെ നിന്റെ പെണ്ണുങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് നിന്റെ ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് ഒന്ന് എല്ലാവർക്കും സംസാരിച്ചു അപ്പം തോന്നിപ്പോകും ഈ ഗൾഫുകാരൻ തോന്നിപ്പോലല്ലാത്ത മനുഷ്യ ദീനിന്റെ പടയാളികളെ ആ പെണ്ണ് സ്വർഗത്തിൽ നിങ്ങളുടെ മുത്താകുന്നു അങ്ങനത്തെ ഭാര്യയാണോ നിങ്ങളുടെ കൂട്ടുകാരനാണ് വീട്ടിൽ വന്നതെങ്കിലും മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്ന ആ പെണ്ണാണോ ചെറുപ്പക്കാരെ ആ പെൺകുട്ടിക്ക് ചെയ്തോളൂ അത് നിന്റെ സ്വർഗത്തിലെ കരളാടി നേരെ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെങ്കിലും വരുമ്പോഴേക്കും വീട്ടിലിരുത്തി അടുത്തുപോയി സംസാരിക്കുന്നവൾ അവൾ നാശകാരിയാക്ക് പറ്റിയ പെണ്ണല്ലവൾ ആ പെണ്ണ് പലതിലേക്കും പെട്ടുപോകും അല്ലാഹുക്കാക്കുമാർ ആവട്ടെ അതുകൊണ്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത് ഈ മഹാ ഫുൾ ജൈനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാണാം വരെങ്കിലും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ചോദിക്കുക ഇവിടെ ആരെങ്കിലും ഉണ്ടാ ഒരു ഈമാനുള്ള പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയണ്ടത് കേട്ടോളെ ഉമ്മമാരെ അന്യ പുരുഷൻ വന്നിട്ട് ബെല്ലടിച്ചു ഇവിടെ ആരെങ്കിലും ആരില്ല എവിടെ പോയി എവിടെയാവോ എപ്പോഴാ വരും എപ്പഴാനാവോ നീ ഹയാ പറമ്പ് കാലത്തു നിങ്ങൾ പറയും ഈ മനുഷ്യൻ ഞാൻ പറമ്പ് കാലത്തു പറയ അവളെ ഞാൻ ആനയും കണ്ടിട്ട് പുലിനെയും കണ്ടു ഇങ്ങനത്തെ ഒരു നെരിനെ ഞാൻ കണ്ടിട്ടില്ലാറ് ഇങ്ങനൊത്തും നെരിനെ കണ്ടിട്ടില്ല നോക്ക് നാട്ടുകാരെ അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഫത്തു പോലെ ഗന്ധങ്ങൾ പഠിപ്പിക്കോ ഒരത്ത് സംസാരിക്കണം ഒരഞ്ഞ ആള് വന്നിട്ട് ഇവിടെ ആരെയും ഇവിടെ ആരില്ല ഒരത്ത് പറയണെന്ന ഇല്ല ഇരിക്കൂ ചായ കുടിക്കൂ എന്നാ പലതും കുടിച്ചിട്ടേ പോകൂ നന്ദി കെട്ടവൾ നാണം കെട്ടവൾ എന്തിനു പറ്റും അവളെ എന്തിനു പറ്റും അവളെ ആറ് വീട്ടിൽ കിടന്നു വന്നാലും എനിക്ക് ഇല്ലേ ആ വയന സംസാരം ഉണ്ടല്ല എന്റെ സഹോദരിമാരെ ഇത്ര മോശപ്പെട്ട പ്രകൃതി ഇത്ര മോശപ്പെട്ടൊരു പെണ്ണ് ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല ഭർത്താവിൻ്റെ മുന്നിൽ കൊഞ്ചേണ്ടുന്നവൾ ഏതോരുത്തൻ വന്നപ്പോഴേക്കും കൊഞ്ചിക്കൊടഞ്ഞ് അവളോട് അവനുമായി അവൻ അടുത്തിരുത്തുന്ന ഒരു കൊഞ്ചി അത് വൃത്തികെട്ട പെണ്ണാണ് അതുകൊണ്ട് മയത്തിൽ സംസാരിക്കാൻ നിൽക്കരുത് അന്യൊരു പുരുഷൻ വന്നാൽ കാക്കട്ടെ കാക്കട്ടെ സിനിമാ സീരിയൽ നടികളെ അനുകരിച്ചു പൊതുനിറുത്തകളിലും കല്യാണ പന്തലുകളിലും അരങ്ങേറുന്ന ഫാഷൻ ഷോകൾ കല്യാണ സദസ്സുകളിൽ അതുപോലെ മറ്റു വേദികളിലും സിനിമാ സീനിയർ നടികളെ അനുകരിച്ചുകൊണ്ട് വേഷവിധാനത്തോടുകൂടെ നടക്കുന്ന പെൺകുട്ടികൾ

എത്ര വീടുകളാണ് മാതാപിതാക്കൾ ബാത്റൂമിൽ പോകുന്നുവെങ്കിൽ പെറ്റ ഉമ്മാൻ്റെ ശരീരം മുഴുവനും പിടിക്കാൻ കേവറ പിടിപ്പിച്ച് കൂട്ടുകാരികൾക്ക് കൂട്ടുകാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന പത്രവാർത്ത നിങ്ങൾ കണ്ടില്ലേ നാട്ടുകാരെ പെറ്റ ഉമ്മ ഏകദേശം അഞ്ഞൂറ് രൂപക്ക് വേണ്ടി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരിയായ ഉമ്മ ആ ഉമ്മ ബാത്റൂമിൽ പോയപ്പോ ആ ഉമ്മയുടെ ശരീരം മുഴുവനും ക്യാമറ പിടിപ്പിച്ച് പാവപ്പെട്ട ഉമ്മ അറിഞ്ഞില്ല അത് പിടിപ്പിച്ചുകൊണ്ട് കാമുകന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് കാശ് വാങ്ങിയ ആൺകുട്ടികളും പെൺകുട്ടികളും പത്രധാര വായിച്ചില്ലേ എന്തിനു പറ്റും പുരുഷന്മാരെ സംഭവിച്ചു പോയാൽ പറയാൻ ഇത് പറയുമ്പോ ചിലപ്പോ വിഷമം തോന്നും നാട്ടുകാരെ സംഭവിച്ചാൽ സംഭവിച്ചാൽ എന്തിനു പറ്റും ഇനി എന്തിനു ജീവിക്കണം എന്തിനു ജീവിക്കണം അല്ലോഹുഅല കാക്കട്ടെ അല്ലോഹുദ്അാല കാക്കുമാറാവട്ടെ അതുകൊണ്ട് വ്യഭിചാരത്തിൻറെ ആമുഖങ്ങളായി മഹാന്മാർ എഴുതി വെച്ചത് കാണാം ഞങ്ങളുടെ പെൺകുട്ടികളും പെൺമക്കളും ഞങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് അഞ്ഞരിക്കാരി വരുന്നത് വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത് വീട്ടിൽ പ്രവേശിപ്പിക്കരുത് അവർക്ക് വരാന്തയിൽ ഇരുത്തി സംസാരിപ്പിച്ചവർ വിടുകയാണ് വേണ്ടത് അടുക്കളയിൽ നോ പ്രവേശിപ്പിക്കരുത് എന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം

ുട്ടികൾ പൊതുമുതലുകൾ പള്ളിയുടെയോ മദ്രസയുടെയോ പാവപ്പെട്ടോ ഒരു രൂപയെങ്ങാനും ശരീരത്തിലോ വയറ്റിലോ പെട്ടുപോയാൽ അവൻ ഇബിലീസിന്റെ മക്കൾപ്പെട്ടവരാടി അവൻ അള്ളാഹു ഒന്നിനും കൊള്ളാത്ത ചണ്ടിയാക്കി അവനെ മാറ്റിക്കളയുന്നതാണ് ഒരു പൊതുമുതലെങ്ങാനും ഒരു രൂപ അത് പെട്ടുപോകരുത് മുഹമ്മദ് മുസ്തഫ വലിയ വലിയ ഇവിടെ വെച്ച് തന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി കളയും കഠിനമായ ും കൊള്ളാത്തവനാളയും മഹത്തുക്കൾ പഠിപ്പിച്ചു പലിശ അള്ളാഹു കാക്കട്ടെ പലിശ വർദ്ധിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇന്നലെ ഇന്ന് പ്രശ്നിക്കാൻ വേണ്ടിയിട്ടേ അത് മാത്രം നോക്കി ഒരു പേജ് അത് മാത്രം എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലിശകൾ അത് വേണമെങ്കിൽ ഇൻഷാല്ല ഞായറാഴ്ച ഞാൻ പറയാം കുറച്ച് ലാസ്റ്റ് പറയാം നല്ലത് അത് ലാസ്റ്റ് നീട്ടിയക്ക നിങ്ങൾ നാലോ ചോയ്ക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പലിശകളുടെ ഒരു പടി സ്ത്രീകൾ പലിശക്കുണ്ട് പലിശക്ക് എന്തായാലും പറയാം അല്ല വേറെ സ്ത്രീ ഉണ്ടല്ല വേറെ സ്ത്രീയുണ്ടല്ല ബാക്ക എന്തതിൻ്റെ പേര് ഒന്നും മൂളിയും ബാക്ക അയിനെ തൂക്കോ ഏട്ടത്തൂക്ക അയിലത്തൂക്ക എന്തൊരു തൂക്ക അയിലത്തൂക്കം ഏട്ടത്തൂക്കം മത്തിത്തൂക്കം ചാളത്തൂക്കം അങ്ങനെ പല തൂക്കങ്ങളും ഓ എൻറെ പെങ്ങളെ തിമ്പത്തിന ബാബാ നോക്കൂ നിങ്ങളൊരു സ്വർണമങ്ങാനും പടയം വെക്കുന്ന ഉമ്മാങ്ങളുടെ വീട്ടിലെങ്ങാനും നിങ്ങളുടെ മകളുടെയോ ഭാര്യയുടെ സഹോദരങ്ങളെ ഒരു കുടുങ്ങിയ സമയത്ത് ഭാര്യയുടെ സ്വർണമങ്ങാനും പണയം വെച്ചാൽ ആ കുടുംബത്തിൻ്റെ ശിക്ഷയത്രയാ എന്തിനാണ് പണയം വെക്കുന്നത് നിർബന്ധ ഘട്ടം നൊറൂറത്തിൻ്റെ ഘട്ടത്തിൽ നായകളെ കടിക്കാൻ പട്ടിയുടെ പട്ടിയുടെ കടിക്കേണ്ട സമയമുണ്ട് അതാണ് നൊറൂറത്തിൻ്റെ ഘട്ടം അങ്ങനത്തെ ഘട്ടം വന്നോ ആർക്കാണ് വന്നിട്ടുള്ളത് നിസ്സാര പ്രശ്നങ്ങൾക്ക് സ്വർണമൊക്കെ പടയം വെക്കുന്ന സ്ത്രീകളെ ഇന്നിബാർഹമോ കണ്ടോ മുതർ ൊല്ലൂർത്തിന്റെ ഗൗരവം പറഞ്ഞില്ലേ ഒരു ഒരു അയൽക്കൂട്ടമായോ കുടുംബശ്രീയായോ എൻ്റെ പെങ്ങളെ സ്ത്രീകളെ ഒരു രൂപയെങ്ങാനും പലിശ പറ്റി പോയാൽ അശദ്യിൽ സിത്യമ്പത്തിയാറ് വ്യഭിചാരികളെക്കാളും കഠിന ശിക്ഷയാ ഒരു ബാലയങ്ങാനും പടയം വെക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ എന്തുവലിയ ശിക്ഷയാണതും ഒരു രൂപ പലിശക്ക് കൊടുക്കുകയോ പലിശ വാങ്ങുകയോ പലിശയുമായി ഇടപാട് നടത്തുകയോ അത് വീടെടുക്കാൻ വേണ്ടിയാവട്ടെ വീടെടുക്കാൻ വേണ്ടി ഒന്ന് വാർപ്പാക്കാനല്ലേ ലോൺ എടുക്കുന്നത് ആ ലോൺ ഇല്ലാതെ ഉള്ള വീട്ടിലും ജീവിക്കാമല്ലോ പണ്ടത്തെ ആളുകൾക്ക് സൗകര്യം പോലും ഇല്ലല്ലോ ഇതുള്ളതൊന്ന് കൂട്ടാനല്ലേ ഉള്ള ഒന്ന് രണ്ട് റൂമുകൾ കൂട്ടാനല്ലേ ലോണെടുക്കുന്ന മുസ്ലിം തൊണ്ണൂറ്റി ഒൻപത് ാണ് പലിശക്കുള്ളത്യർമ്മിയിൽ വെച്ച് സാധുവായ പെറ്റ വ്യഭിചരിച്ചാൽ എന്തൊരു സിട്ടയാളും വലിയ ഒരു ഒരു ദീർഘമെങ്ങാനും ഒരു മാലയെങ്ങാനും പണയം വെക്കുകയോ എടുക്കുകയോ ചെയ്യുന്നവർക്ക് അല്ലോഹു സംവിധാനങ്ങൾ നമുക്ക് വേണം ആവശ്യമാണ് ഒരു ലോൺ വേണ്ടി ആവശ്യമാണ്ക ഘട്ടത്തിൽ ഇൻഷുറക്കുന്ന അടക്കുന്ന സകാലകമാണ് ഇൻഷൂർ അടക്കുന്ന കാലമാണ് ഈ ഇന്ത്യ രാജ്യത്ത് വാഹനം പുറത്തിറങ്ങണോ ഇൻഷൂർ അടക്കണം അതിൽ തന്നെ പല വിധികളുമുണ്ട് അത് നൊറൂറത്തിൻ്റെ ഘട്ടമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇന്ത്യയുടെ നിയമമാണത് പക്ഷേ അതല്ലാത്ത വിധത്തിൽ നാമെങ്ങാനും ഒരു ബൈക്ക് ലോഡെടുത്തുകൊണ്ട് സൗകര്യത്തിൽ വേണ്ടി ലോഡെടുത്തെടുക്കുന്നുണ്ടോ ഒരു കാറെങ്ങാനും ലോഡെടുത്തുകൊണ്ട് കാറെടുക്കുന്നുണ്ടോ മൈമാനുള്ള അനുജ ഇവിടെ നമുക്ക് രസിക്കാം നാളം മരിച്ചാൽ പെറ്റ ഉമ്മയെ പരസ്യമായി വ്യഭിചരിച്ചതിനേക്കാളും വലിയ ശിക്ഷയാണ് അല്ലോഹു അവന് കൊടുക്കുക ഉമ്മമാരെ എൻ്റെ പെങ്ങളെ തലകുത്തി മറിഞ്ഞാലും ഞങ്ങളുടെ ഭർത്താവ് എന്തു മറിഞ്ഞാലും ഒരു മാലയോര വള പോലും പണയത്തിന് കൊടുക്കരുതേ പെങ്ങളെ പണയം വെക്കാൻ കൊടുക്കരുത് അപകടമാണത് ഉമ്മാന വ്യഭിചരിക്കുന്നതിനെക്കാളും വലിയ ആടി ഒരു പണയം വെക്കുന്നത് തരാത്ത വിഷയമാടി യജമാനായ റബ്ബ് പൊരുത്തപ്പെടില്ലാ വസല്ലം അവിടുത്തെ മുഖം കാണാൻ കഴിയില്ല നമ്മയൊക്കെ നമ്മയൊക്കെ നേതാവ് മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലം എത്ര കടുപ്പത്തിലാണ് പറയുന്നത് ഓരോ മനുഷ്യനും കരയുകയാ ലോണുകൾ അതാ അതുപോലെ പണയം വെക്കുന്നത് പെരുകിയിരിക്കുന്നു എത്ര പെൺകുട്ടികളാണ് നാണമില്ലാതെ പലിശയുമായി ബന്ധപ്പെടുന്നത് മനുഷ്യന്മാരാണ് കരയുന്നത് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് ഹദാരി ഹദാരി

புடிச்சோடு நீங்கள் என்னென்று இந்த பூமி நம்மோடு പറയുന്നുവെങ്കിൽ മുസ്ലിം സമുദായവേ എന്തു ദുർഗ്ഗദിയാൻ വേദന ജനകമായ രംഗമാൻ വമയ്യുമനിദുല്ല യകും മിസ്ലഖാബലി അൽമാഇഖാ ആരെങ്കിലും ലോൺ മറ്റുള്ള വിധത്തിൽ ബന്ധപ്പെടുന്നവരുണ്ടോ എന്താണ് ണോ നീ ചിന്തിക്കുന്നത് ഈ ദുനിയാവിൽ രക്ഷപ്പെടാമെന്നാണോ നീ ഒരു പിടി നിന്റെ കൈ കൊണ്ടോ വെള്ളം ഹൗ കുളത്തിൽ ചെന്ന് സമുദ്രത്തിൽ ചെന്ന് വെള്ളമെങ്ങാനും പിടിച്ചു വെക്കിയാൽ നിന്റെ വിരലൊന്ന് വിളർത്തി നോക്ക് ആ വിരൽ ഉള്ളിൽ

ീടാണ് നീ എത്ര ദിവസമാണോ അതിൽ ജീവിക്കുന്നത് ഈ മാനുള്ള എൻ്റെ അനുജാ ജ്യേഷ്ഠ സഹോദരാ എത്രയാണ് വീട്ടിൽ ജീവിക്കുന്നത് ചിന്തിച്ചാതെ നിന്റെ ലോണെടുത്തത് വിടുമ്പോഴേക്കും നീ പള്ളിക്കാട്ടിൽ പോയി കിടന്നാലോ നീ പള്ളിപ്പറമ്പിൽ പോയി കിടന്നാലോ നിന്റെ പള്ളി നിന്റെ പള്ളിക്കാട് ആളിക്കത്തുന്ന ജന്നമല്ലേ ഒരു രൂപയെങ്ങാനും പലിശ വാങ്ങിയ മനുഷ്യൻ ലോൺ എടുത്തുപോയ മനുഷ്യൻ അതുപോലെ അവിടുന്ന് മറ്റു പല വിധത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ടവൻ അവരിലേക്കെങ്ങാനും കൊണ്ടുപോയി കിടത്തിയാൽ പന്നികളുടെ രൂപം കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ കാക്കട്ടെ പന്നിയുടെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്ന് ചില മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ലോണെടുക്കുന്നത് എൻ്റെ ജീവാനുള്ള നാട്ടുകാരെ നരകത്തിലേക്കുള്ള റൂട്ടാണത് നരകത്തിലേക്കുള്ള റൂട്ടാണത് അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്നത് നിങ്ങളുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നത് ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലൊരൊറ്റ ഉമ്മയും ആഭരണങ്ങൾ പണയം വെക്കാൻ കൊടുക്കരുത് പണയം വെക്കാൻ കൊടുത്തോ ഈ ഭൂമിയിലല്ലോ നിങ്ങളെ വിടൂല മഹഷരുള്ള കഥകൾ സാഹചര്യം അനുവദിക്കുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം വിഷമമുണ്ട് പണയം വെക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്വർണ്ണാഭരണം പണയം വെക്കാൻ കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് അലോഹു താല കൊടുക്കുന്ന ശിക്ഷകൾ അത് മാത്രം ഒരു ദിവസം വാഴത് പറയണമെന്നുണ്ട് ഉമ്മമാരെ അത്ര കഠിനമാണ് ഈ സംഭവം കഠിനമാണ് ഈ സംഭവം ഞാൻ എന്നെ കൊണ്ട് കടിയെന്നൊരു ഹിതുമ ഉസ്താദുമാരി ഇരുത്തി എന്തൊരു കടമ പഠിച്ചവരെ നീ സാക്ഷിയാൾ നീ സാക്ഷിയാൾ നാട്ടിൽ വളർന്നു പത്ത് നൂറ് കുട്ടികൾക്ക് ദർശനം നടത്തു ഇരുപത് കൊല്ലമായി ദർശനം നടത്താൻ തുടങ്ങിയിട്ട് യാഫത്താൻ ഈ ആളുകളെ സാക്ഷി നിർത്തി എന്നെ കൊണ്ട് കഴിയുന്ന ഹിതുമ ഞാൻ ചെയ്തിരിക്കുന്നു റഹ്മാനെ നീ സാക്ഷിയാൻ നാട്ടിൽ വെച്ച് നാട്ടുകാരെ റബ്ബി എന്നെ പിടികൂടും അള്ളാഹു എന്നെ പിടിക്കുമ്പോൾ എനിക്ക് ഉമറാക്കൾ ഉസ്താദും അരുത്തി പറയാം ഞാൻ ഞാനെൻ്റെ കടമ നിർവഹിക്കുന്നു എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഹിതമാ ലോണുകൾ പെരുകിയത് കൊണ്ട് അതുപോലെ തന്നെ പടയം വെക്കുന്നതും നമ്മുടെ മുസ്ലിം നിസ്കരിക്കുന്നവരിൽ നിസ്കരിക്കുന്നവരിൽ വരെ പെരുകിയത് കൊണ്ട് അറിയാതെ പെട്ടുപോയവരാണോ തോബ ചെയ്തോളൂ സംഭവിച്ചവർ തോപ ചെയ്യുക ഒരിക്കലും പണയ കച്ചവടം ചെയ്തു പോകരുത് പണയം വെച്ചു പോകരുത് അല്ലാഹു സാക്ഷി ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിക്കുകയാണ് പടച്ചറബ് ഈ ചെറുമുറ്റത്ത് ദർശനം നടത്തുമ്പോൾ അല്ലാഹു പിടിക്കും മലയ്ക്കും പിടിക്കും അതിനുവേണ്ടി പറയുന്നു ഈ ഭൂമിയിൽ ഒരാളോടും ഒരു വെറുപ്പില്ല വ്യക്തിപരമായി ഒരു വ്യക്തിയോടൊരു വെറുപ്പില്ല അള്ളാഹു താലെ സ്വർഗത്തിൽ നാട്ടുകാരെ എട്ടാമതായി ഇനിയെ നിർത്തുന്നു എട്ടാമതായി അൽമു അള്ളാഹു മഹാന്മാരുടെ നമുക്ക് സജ്ജനങ്ങളിൽ സ്വലഹീങ്ങൾപ്പെടുത്തി തെരുമാറാവട്ടെ